വിവാഹം കഴിഞ്ഞതിൻ്റെ രാത്രി മുതൽ തൻ്റെ ഭാര്യയെ പ്രണയിക്കണം. അവളാണ് നമ്മുടെ പ്രണയ ജോഡി. അള്ളാഹു സ്വർഗത്തിലും ഒരുമിച്ചാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, അല്ലാതെ വല്ലവൻ്റെ പെണ്ണമ്പിള്ളയെ പ്രേമിക്കാം, വല്ലവൻ്റെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ മോളെ പ്രേമിക്കുക, പ്രേമിച്ച് പ്രേമിച്ച് അവസാനം എത്തിയും കാനയിലാകാം. പ്രേമിച്ച് കെട്ടിയവന്മാരെല്ലാം കടന്ന് സക്കറാത്തിൻ്റെ അവസ്ഥയിലായി ഇപ്പോൾ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഒരിക്കലും അതുകൊണ്ട് ആരോടെങ്കിലും പോയി ചോദിച്ചാൽ മതി, പ്രണയിക്കുന്ന ഒരു ആണും പെണ്ണും പ്രണയിച്ച് വിവാഹം കഴിച്ചവരോട് പോയി ചോദിക്കണം, അള്ളാഹനെ സാക്ഷി നിർത്തിയിട്ട് പറ ജീവിതം എങ്ങനെയുണ്ടെന്ന്. അഭിനയം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. ഒരിക്കലും അതാണ് നിങ്ങൾ ഒരിടത്തരും, പണ്ടൊക്കെ എത്ര തലാക്കുണ്ട്, തലാക്കൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴല്ലേ തലാക്കൊക്കെ വന്ന്. ഓരോ മനുഷ്യന്മാർ തമ്മിലടി, ഭാര്യയും ഭർത്താവും തമ്മിലടിച്ച്, കള്ളത്തരങ്ങൾ കാണിച്ച്, ചതിയും വഞ്ചനയും കാണിച്ച്, അഭിനയിച്ച് അള്ളാഹ് തന്ന ആയുസ് കളഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ ബർക്കത്തിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ താടി വളർത്തുന്നത് മോനെ അത് അവന് വേണ്ടിയാകരുത്. അത് ഏതെങ്കിലും ഒരു സിനിമാ താരത്തിനെ പഠിച്ചുകൊണ്ടാവരുത്. മോനെ നിന്റെ മുത്തിനബി പഠിപ്പിച്ചിട്ടുണ്ട് താടി വളർത്താൻ, നീ വളർത്തിക്കോ നല്ല രീതിയിൽ. താടി നീ വളർത്ത്, നിന്റെ മീശ നീ വെട്ട്. മീശ വടിക്കരുത്, താടിയും വടിക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് വരുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, എന്നിൽപ്പെട്ടവരല്ല എന്ന മുത്തിനബി രണ്ടാമതായിട്ട് എണ്ണിപ്പറഞ്ഞ വിഭാഗം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നഫീസത്തിൽ മിസ്രിയാർ റളിയല്ലാഹു തആലാൻഹയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈജിപ്തിലൊക്കെ പോകാൻ പറ്റുന്നവരൊക്കെ പോകണം. ഫലസ്തീനും ഈജിപ്തും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ, സിയാറത്തുകളൊക്കെ ഇപ്പൊ പല ഗ്രൂപ്പുകളും കൊണ്ടുപോകാറുണ്ട്. പോകുമ്പോ പോകണം. അള്ളാഹുവെ, എത്ര പ്രവാചകന്മാരുടെ ഖബർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫലസ്തീൻ ഇസ്രയേലിലാണ് ഏറ്റവും കൂടുതൽ. ഇസ്രയേലിലൊക്കെ പോകണം. നമുക്ക് അവിടെ പോകാൻ കഴിയില്ല, പോകണം. അൽഹംദുലില്ലാ, ജീവിതത്തിൽ എനിക്കുള്ള ഒരു അവസരം നൽകി. അള്ളാഹു ഇനിയും പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളൊക്കെ പോയി പഠിച്ചവന് വലിയ കാര്യമൊന്നുമല്ല. ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു നാടിനെ കുറിച്ച് അറിയണമെങ്കിൽ ഒന്ന് പോയി നോക്കണം. കരയാതെ ഒരു മുസ്ലിമിന് അവിടെ നിന്ന് വരാൻ കഴിയില്ല. ഫലസ്തീൻ എന്ന് പറയുന്ന നാട് പഠിച്ചവന് ഒരു മതിലുകെട്ടിൻ്റെ അകത്തുണ്ട്. ഇതുപോലെ കാണാം, ഈ നാല് ഭാഗത്തും ഓരോ മതിലിൻ്റെയൊക്കെ വലിപ്പം കാണണം. കെട്ടിയിട്ടിരിക്കുന്ന ഒരു നാട് നാല് ഭാഗത്ത് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിലൊക്കെ പോകുന്ന രംഗം ഒന്ന് കാണണം പടച്ചവനെ. അല്ലാഹുവെ, ബൈത്തുൽ മുഖദ്ദസിലൊക്കെ പോകുന്ന രംഗം നമ്മുടെയൊക്കെ നെഞ്ചു പൊട്ടിപ്പോകും. ഫലസ്തീനിലൊക്കെ പോകുമ്പോൾ 18-19 വയസ്സുള്ള സുന്ദരികളായ പെൺമക്കൾ വന്നിട്ടിങ്ങനെ യാചിക്ക വല്ലതും താന്നോറ് ഇവിടെ കണ്ണ് നിറഞ്ഞു പോകും. അള്ളാഹു ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മീശ വടിക്കുക അത് മുസ്ലിമിന് ചേർന്നതല്ല, അത് ജൂതന്മാർ അവരുടെ അടയാളമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മൂന്ന്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, എന്നിൽപ്പെട്ടവരല്ല എന്ന മുത്തിനബി മൂന്നാമത് എണ്ണിപ്പറഞ്ഞ വിഭാഗം ആരെന്നറിയുമോ? മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലൈസ മിന്നി, എന്നിൽപ്പെട്ടവനല്ല എന്ന് മുത്തിനബി എണ്ണിപ്പറഞ്ഞ മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? മയ്യത്തിന് വേണ്ടി നിലവിളിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ്. പടച്ചവനെ, മയ്യത്തിന്റെ പേരിൽ കിടന്ന് നിലവിളിക്കുന്നവരുണ്ടല്ലോ, അട്ടകസിച്ച് കരയുന്നവരുണ്ടല്ലോ, അവരെന്നിൽ പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പടച്ചവനെ മരിച്ച വീട്ടിലേക്ക് കിടന്നു തെല്ലുമ്പോൾ മരണ വീട്ടിൽ കിടന്ന് കരയുമല്ലോ. വാപ്പ മരിച്ചാ കരയാത്ത ഏത് മകനാവുള്ളത്? ഉമ്മ മരിച്ചാൽ കരയാത്ത എത്ര മക്കളാവുള്ളത്? ആരായാലും കരഞ്ഞു പോകുമല്ലോ, ആരായാലും കരഞ്ഞു പോകുമല്ലോ. കരയാത്തവൻ മനുഷ്യനല്ലല്ലോ, കരയാത്തവൻ മനുഷ്യനല്ലല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോന് മയ്യത്ത് കൊണ്ടുപോയിട്ട് പള്ളിപ്പറമ്പിലെ ഖബറിൽ ഇറക്കുമ്പോഴാണ് റസൂലുള്ളാഹിയുടെ താടി രോമത്തിലൂടെ കണ്ണുനീരൊഴുകിയത്. മുത്തിനബി കരഞ്ഞു പോയല്ലോ, അല്ലാഹ്
റസൂല് പോലും കരഞ്ഞു പോയല്ലോ. അതുകൊണ്ട് മരിച്ച വീട്ടിലിരുന്ന് കരയുന്നവരെ എങ്ങനെ കരയുന്നവരെന്നറിയുമോ? അട്ടഹസിച്ച് നിലവിളിക്കുന്നവരുണ്ട്, മുടിയൊക്കെ അടിച്ചിടുന്നവർ, മാറിടത്തിലെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്നവർ, ഇതുപോലെ കരയുന്നവർ, ഇതുപോലെ കരയുന്നവർ നമ്മളിൽ പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ മരിച്ച വീട്ടിൽ പോയിരുന്ന പണ്ടൊക്കെ ഒരു കരച്ചിലുണ്ട്, ഇങ്ങനെ നിലവിളിക്ക, മുടിയൊക്കെ അടിച്ചിട്ട്. തമിഴ്നാട്ടിലൊക്കെ പോയാൽ പൈസ കൊടുത്ത് ആളെ ഇരുത്തിയിട്ടുണ്ട് കരയാൻ, മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് ഒരു വല്ലാത്ത കരച്ചൽ, വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറുക, പഴയ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു കരയുക. അള്ളാഹു കാക്കുമാറാകട്ടെ. സത്യത്തിൽ അങ്ങനെ കരയാൻ പാടില്ല, കരയാൻ പാടുണ്ടോ? കരയണം, സ്നേഹമുണ്ടെങ്കിൽ കരയും. എന്റെ അത്ത വരിച്ചപ്പോ ഞാൻ കരഞ്ഞു, അരയാലും കരയും. സ്നേഹമുള്ളവർ കരയാത്തവ മനുഷ്യനാണോ? അപ്പ ചിലരിങ്ങനെ മസ്ലിം പിടിച്ചിട്ടിരിക്കുക, ഓന്റെ ഉള്ളി സ്നേഹമൊന്നും കാണത്തില്ല. പലരും പടച്ചവനെ, ഇവിടെ ഇപ്പൊ ഞാനിപ്പോ നമ്മുടെ അനുസാരിണന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ കല്യാണ ദിവസം ഇവിടെ കല്യാണം നടക്കുമ്പോഴും സഹോദരി തന്റെ പിതാവ് മരണപ്പെട്ടു പോയത് പറഞ്ഞപ്പോ കണ്ണു നിറഞ്ഞുപോയി. അള്ളാഹു ആ പിതാവിന്റെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകും. അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു അദ്ദേഹത്തിന്റെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. ആ സന്തോഷത്തിലും കണ്ണ് നിറഞ്ഞുപോയി. കാരണം മണാണ് സ്നേഹമത. പ്രത്യേകിച്ച് പെൺമക്കൾക്ക് വാപ്പമാരോട് വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പെൺമക്കൾ, ചില പെണ്ണുകൾക്ക് പിന്നെ വാപ്പാടെ പേരും ഇല്ല, കെട്ടിയവനെ കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ചിലത്. ഭർത്താവിനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ച വീട്ടിൽ കരയണ്ട എന്നല്ല, കരയുന്നതിനൊരു ലിമിറ്റുണ്ട്. എത്ര ദിവസം വരെ കരയാം? ദുഃഖാചരണം എത്ര ദിവസം പറഞ്ഞങ്ങാതി? എത്ര ദിവസം? മൂന്നാം പത്തിയോട് കൂടി കഴിഞ്ഞില്ലേ? ആ മൂന്ന് ദിവസമാണ് ദുഃഖാചരണം. അത് കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞു എന്ന ചിലരൊക്കെ വലിയ അവസ്ഥകൾ. നമ്മുടെ വടക്കോട്ടൊക്കെ പൊക്കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്ത് നിങ്ങളൊക്കെ മാലിക്കതിനാറിൽ പോയപ്പോ കണ്ടെന്ന് പറഞ്ഞാൽ പന്തലിട്ട് വെച്ചിരിക്കുക കബറിന്റെ മുകളിൽ, രാവും പകലും ഖുർആൻ ഓതും അവിടെ ഇരുന്ന്. ഇവിടെ അങ്ങനെ കാണാറില്ല. വടക്കോട്ടൊക്കെ പൊക്കഴിഞ്ഞാൽ കാണാൻ പഠിച്ചവനെ രാത്രിയൊക്കെ ഇരുന്ന് ഖുർആൻ ഓതും. മാലിക്കതിനാറിൽ നമ്മൾ സിയാറത്ത് പോയത് രാത്രി ഇല്ലേ, ഏകദേശം 12-1 എങ്ങണ്ടായി. ഇങ്ങനെ നോക്കുമ്പോ രണ്ട് വിദ്യാർത്ഥികൾ അവിടെ ഇരിക്കുന്നുണ്ട്. ചോദിച്ചപ്പോ എന്തോ ഒരു പേര് പറഞ്ഞു, എനിക്ക് എന്താന്ന് ഓർമ്മയില്ല. പന്തൽ കെട്ടിയിട്ടിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് ഇങ്ങനെ ഖുർആൻ ഓതുകയാ. അല്ലാഹുവേ, ഇതിന് നല്ല നല്ല കാര്യം കാണാം. ഒരു ഹത്തമൊക്കെ കബറിന്റെ ചാരത്തിരുന്ന് രാവും പകലും. മക്കളിരിക്കാറില്ല, മക്കളാരും ഇരിക്കാറില്ല. പൈസ കൊടുത്ത് ആളെ നിർത്തിയിട്ട് പോകും. പണ്ട് ഞാൻ എത്ര കോളേജിൽ പഠിക്കുമ്പോൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വണ്ടി വരും, ഞങ്ങളൊക്കെ പോകും. ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, ചിന്തിച്ച് നമ്മളൊക്കെ പണ്ടൊക്കെ, ഇപ്പൊ ഇതൊക്കെ മാറി. പണ്ട് ഏതെങ്കിലും വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ദറസോ മുത്തല്ലിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വണ്ടി വരും, വിളിച്ചുകൊണ്ട് പോകും. അള്ളാഹു ആലം പടച്ചോനെ മയ്യത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഇരുത്തും. രാത്രിയൊക്കെ ഇരുന്ന് ഉറങ്ങി ഉറങ്ങി പോതുക. മക്കളൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാം. ബാപ്പാടെ മയ്യത്തവിടെ വെച്ചിട്ട് കുറച്ച് മുത്തലിങ്ങളെ ഇരുത്തിയിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടൻ കാപ്പി കൊണ്ടുതരും. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ മനുഷ്യന്മാരല്ലേ, ഉറങ്ങി വീഴുമ്പോ ചില ആൾക്കാർ ഇങ്ങനെ ആക്കും, നമ്മളെ വിളിക്ക. ചില പ്രായമുള്ളവര് നമ്മൾ ഉറങ്ങുമ്പോ എന്നാ ഉറങ്ങട്ടേടാ, സ്വന്തം മക്കളപ്പുറത്ത് കിടന്ന് ഉറങ്ങണ കുഴപ്പമില്ല. മരിച്ചുപോയ വാപ്പാട മക്കൾ മുഴുവൻ അപ്പുറത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം, മുത്തല്ലിങ്ങൾ ഇരുന്ന് ഓതുക. നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ട്, ഇത് ആർക്കാനുള്ള ബോധന? അവർക്ക് പോലും ഇല്ലാത്ത സ്നേഹം നമുക്ക് ഒന്നാലോചിക്കേ. അപ്പൊ ആ കാലമൊക്കെ ഇപ്പൊ പിന്നെ ഒന്നും ഇല്ല, ഇപ്പൊ ഓതലൊന്നും ഇല്ല അല്ലേ? ഇപ്പൊ അങ്ങനെ ഉണ്ടാ, മരിച്ച വീട്ടിൽ മക്കള് തന്നെ ഓതണില്ല പിന്നല്ലേ മുത്തല്ലിങ്ങൾ. അള്ളാഹു കാത്തിരിച്ചുക്കുമാറാകട്ടെ. പിന്നെ കാണാം, മയ്യത്ത് അങ്ങോട്ട് എടുക്കാറാകുമ്പോഴത്തേക്ക് സീ മാറി. മയ്യത്ത് പൊതിഞ്ഞ് എടുക്കാറായി കഴിയുമ്പോ കുടുംബക്കാരൊക്കെ എല്ലാരും കൂടി എടുക്കാൻ പോട്ടോ ഒറ്റോ വിളിയോ, അപ്പോഴാ സ്നേഹം എവിടുന്ന് വരുന്നറിയത്തില്ല. സുബ്ഹാനല്ലാഹ്, സ്നേഹം ആ സമയത്തൊരു സ്നേഹം കടന്ന് നിലവിളിക്ക, അഭിനയിച്ച് കാണിക്ക, വലിയ സ്നേഹമുണ്ടെന്ന് കാണിക്ക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെയുള്ള നിലവിളി പെണ്ണുങ്ങളോട് പറയണം. മരിച്ച വീട്ടിൽ പ്രത്യേകിച്ച് മയ്യത്ത് എടുക്കുന്ന സമയത്തുള്ള നിലവിളി, അത് ദോഷം ചെയ്യും. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണ വീട്ടിൽ കിടന്ന നിലവിളിക്കുന്നവരുണ്ടല്ലോ, മരിച്ച വീട്ടിലെ കിടന്ന് പൊട്ടിക്കരയലുണ്ടല്ലോ, അങ്ങനെ കരയുന്നവർ എന്നിൽ പെട്ടവരല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ
എടുത്ത വിഭാഗം ആരെന്നറിയുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ മിന്നാ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ള മാതാപിതാക്കളെ കേൾക്കണേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കേൾക്കണേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു വിഭാഗം ആൾക്കാർ എന്നിൽ പെട്ടവരല്ല എന്ന് മുത്തുനബി പറയുമ്പോ അവരാരെന്നറിയുമോ? മന തശബ്ബഹ ബിർറജുലി മിനൻ നിസാ, പെണ്ണിന്റെ രൂപം കെട്ടുന്ന ആണ്, ആണിന്റെ രൂപം കെട്ടുന്ന പെണ്ണ്, ആണും പെണ്ണും സാദൃശ്യമാകുന്നവരുണ്ടല്ലോ, അവരെന്നിൽ പെട്ടവരല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായിട്ടാണ് പറയുന്നത്, ആണിന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണ്, വസ്ത്രം ധരിക്കുന്ന പെണ്ണ്, പെണ്ണിന്റെ വസ്ത്രം ധരിക്കുന്ന ആണ്, ആണും പെണ്ണുമായിട്ട് സാദൃശ്യമാകുന്നവർ. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. ഇപ്പോ നിങ്ങൾ ആലോചിക്ക, ഒരാണും ഒരു പെണ്ണും പോയാൽ ഇതിലെ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ ഒരടയാളവുമില്ല. പുറകിൽ നിന്ന് നോക്കിയ കാരണം പടച്ചവനെ പെണ്ണുമാണ് കിട്ടിയിരിക്കുന്ന വസ്ത്രം ഒന്ന് തന്നെയാണ്. ഈ മുടിയും കാണാൻ കണ്ടാ അറിയാം, മുടിയും പോയി, അതും പറയാൻ പറ്റത്തില്ലല്ലോ. പണ്ട് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു അടയാളം മുടിയെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ ആമ്പിള്ളാരും മുടിയിടാൻ തുടങ്ങി. എല്ലാണ്ണം വരുന്നുണ്ട് അടുത്ത ഹദീസ്. അല്ലാഹു കാക്കുമാറാകട്ടെ. മുടി വെട്ടിയിരിക്കണ വാപ്പമാരൊക്കെ ഇന്ന് കൊണ്ട് മക്കളെ കൊണ്ടുപോയിട്ട് ഷഹാദത്ത് കലിമ പറയിപ്പിക്കേണ്ട അവസ്ഥയാ. അല്ലാഹു കാക്കുമാറാകട്ടെ. അടുത്ത വിഭാഗം കേട്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആണിന്റെ കോലവല്ലേ ചില ചെറുപ്പക്കാര്, പെണ്ണുങ്ങളല്ലേ ഇപ്പൊ വളയിടുന്നത്, ആണോ പെണ്ണുങ്ങൾ വളയിടും, മോതിരവിടും അല്ലേ, ചെയിനിടും അല്ലേ, ആ നമ്മളോ കണ്ടിട്ടുണ്ടാ എല്ലാ അണ്ണം വളയും മോതിരവും ചെയ്യും. മോതിരമൊക്കെ ഇട്ട കുഴപ്പമൊന്നുമില്ല, ചെയിനൊക്കെ ഇട്ട് നടക്കുക, ചെറുപ്പക്കാർ വളയിടുക, ആണും പെണ്ണും ഒരേപോലെ ജീൻസിന്റെ പാൻറ് തന്നെ ഇപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും ഇടുക, ആമ്പിള്ളാരും ഇടും പെണ്ണുങ്ങളും ഇടും, ടീഷർട്ട് അല്ലേ. കണ്ടാ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഉമ്മത്ത് എത്തിപ്പോയി. അല്ലാഹു കാത്തിരശിക്കുമാറാകട്ടെ. ക്ലോസറ്റിലൊക്കെയാ ഇപ്പം പടച്ചവനെ കേക്കിരിക്കുന്നത്, ആലോചിക്ക്, ക്ലോസറ്റ് കേക്കിന്റെ കാലം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉമ്മത്തിന്റെ അവസ്ഥ ചുമ്മാതല്ല, കൊറോണ ഒന്നും മാറാത്തത്. ഇതെങ്ങനെ ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചിലതിനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയാ തോന്നി. എന്തൊരു അഹങ്കാരമാ സമുദായത്തിന്റെ അവസ്ഥ. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കോലമറിയ ആണും പെണ്ണുമായിട്ട് ഒരിക്കലും ആണ് പെണ്ണിനെ പോലെ ആകാൻ പറ്റുമോ, പെണ്ണ് ആണിനെ പോലെ ആകാൻ പറ്റുമോ? ഒരിക്കലും ആകാൻ പറ്റത്തില്ല. പിന്നെ വസ്ത്രധാരണയിലും കോലത്തിലും അങ്ങനെ ആവാ. ഇപ്പൊ പെമ്പിള്ളേരൊക്കെ മുടി വെട്ടി കളയുന്നവരുണ്ട്, പല പല മോഡലുകൾ. നമ്മുടെയൊക്കെ മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കേ, വാപ്പായിക്ക് തഴമ്പും താടിയൊക്കെ ഉണ്ട്, വലിയ ആൾക്കാരാ. സ്വന്തം പെമ്മക്കളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും വാപ്പമാരൊക്കെ വന്ന് വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങും, പടച്ചവനെ താടിയും ജുബ്ബയും ഒക്കെ ആയിരിക്കും, പുറകിൽ നിറങ്ങുന്നത് കടപ്പുറത്തിറങ്ങുന്ന പോലെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ വലിയ വലിയ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോ ഹാജിയാർ വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന രംഗമൊന്ന് കാണണം പടച്ചവനെ. സുബഹാനല്ലാ, സെക്രട്ടറിയും പ്രസിഡന്റും കമ്മിറ്റിക്കാരൊക്കെ ആയിരിക്കും, വലിയ അങ്ങോട്ട് ഇരിക്കും, വലിയ ഹാജിയാരെ ഹാജിയാരെ എന്ന് വിളിക്കണം എല്ലാരും. സ്വന്തം പെണ്ണുംപിള്ളയും മക്കളും പുറകിൽ നിന്ന് ജീൻസിന്റെ പാന്റും ഇറങ്ങിയ ടീഷർട്ടും ഇട്ടുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു രംഗം, തലയിലും തുണിയില്ല, വയറും വെളി കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് പറഞ്ഞു. അള്ളാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ട ഒരു മൂന്ന് വിഭാഗം. ഓരോ വാപ്പമാരും കേൾക്കണം, ഓരോ ഭർത്താക്കന്മാരും കേൾക്കണം. അള്ളാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവര് മൂന്ന് വിഭാഗം. അവരോട് അല്ലാഹ് സംസാരിക്കാറില്ല, അവരുടെ മുഖത്ത് നോക്കാറില്ല, ഒരു പരിഗണനയും അല്ലാഹു കാണിക്കാറില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കള്ളുകുടിയന്മാരല്ല, വ്യഭിചാരികളല്ല, പലിശ തിന്നുന്നവരല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അവരാരെന്നറിയുമോ? വാപ്പമാരാ, ചില വാപ്പമാരാ. ഏത് വാപ്പമാരെന്നറിയുമോ? മക്കള് തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പമാരാ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, നിസ്കരിക്കുന്ന വാപ്പ, ഖുർആൻ ഓതുന്ന വാപ്പ, വഅദ് കേൾക്കുന്ന വാപ്പ, ഏത് നല്ല കാര്യവും ചെയ്യുന്ന വാപ്പ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന സഹോദരാ. നീ അല്ലാഹുവേ, നിന്റെ പെമ്മക്കളുണ്ടല്ലോ, നിന്റെ പൊന്നാര മക്കൾ എന്ത് വൃത്തികേട് ചെയ്താലും നീ തിരുത്താറില്ലല്ലോ, നീ അതിന് കൂട്ടു നിൽക്കുന്നവനാണല്ലോ. എങ്കിൽ അല്ലാഹ് നിന്നെ വെറുക്കുകയാ, അല്ലാഹ് നിന്റെ മുഖത്ത് നോക്കില്ല. പല
പരലോകത്തിലെ നശിച്ചവൻ ഞാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പടച്ചവനേ മക്കൾക്ക് കീറി പറഞ്ഞ വസ്ത്രം വാങ്ങി കൊടുക്കുന്ന പിതാവേ തൈറ്റായ വസ്ത്രം വാങ്ങി കൊടുക്കുന്ന ഉപ്പാ പടച്ചവനേ എന്തേ നിന്റെ പെമ്മക്കൾക്ക് നല്ല വസ്ത്രം വാങ്ങി കൊടുക്കാത്തത് ഫർദ് എന്തേ ആയിഷ ബീവി ധരിച്ചതല്ലേ ഫാത്തിമ ബീവി ധരിച്ചതല്ലേ മൈമൂന ധരിച്ചതല്ലേ നഫീസ ധരിച്ചതല്ലേ ദിന്നൂരിൽ മിസ്രിയ ധരിച്ചതല്ലേ എത്ര എത്രയോ മഹദിമാര് അല്ലാഹ് ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് ധരിച്ച ഫർദ് ഉണ്ടല്ലോ എന്തേ നിന്റെ പൊന്നുമക്കൾക്ക് നീ വാങ്ങി കൊടുക്കാത്തത് ഇന്ന് കല്യാണ വീടുകളിൽ പോകുമ്പോ പള്ളിയിൽ ക്ലാസ് കേൾക്കാൻ വരുമ്പോ മാത്രം ഒരു ഫർദ പഠിച്ചവനേ വയലിന്റെ സദസ്സിൽ വരുമ്പോ ഫർദ പക്ഷേ കല്യാണ വീട്ടിൽ ചെല്ലുമ്പോ ഈ ഫർദ ഇല്ലല്ലോ ചുരിദാർ ധരിച്ചുകൊണ്ട് സാരി ഇട്ടുകൊണ്ട് പഠിച്ചവനെ എന്തൊരവസ്ഥ എന്നറിയുമോ എന്തേ സഹോദര അല്ല നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അല്ലാഹ് ആണിന്റെ രൂപം കെട്ടുന്ന പെണ്ണ് പെണ്ണിന്റെ രൂപം കെട്ടുന്ന ആള് അവര് എന്റെ വിഭാഗത്തിൽ പെട്ടവരല്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ പടച്ചവനെ ജീ പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കൂ ഭയന്നുകൊണ്ട് ജീവിക്ക പടച്ച റപ്പുണ്ടെന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും കടന്നു വരട്ടെ കല്യാണ വീതാ നിന്റെ കുടുംബത്തിലൊരു കല്യാണം വന്നാൽ ഒരു കുടുംബത്തിന്റെ ദീൻ അറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരണം നമ്മുടെ മനസ്സിലുണ്ട എല്ലാം തകർന്നു പോകും അല്ലാഹു കാക്കുമാറാകട്ടെ അല്ലാഹുമാറാകട്ടെ പടച്ചവനെ ഇല്ലേ പള്ളിയിൽ വരുമ്പോ ക്ലാസ് കേൾക്കാൻ വരുമ്പോ ഫർദ എങ്ങനെ അത് എടുത്തോണ്ട് വരുമോ കഴുകി വെളുപ്പിച്ചിട്ടേക്കോ ഇങ്ങനെ എടുത്തിട്ടുണ്ട് പള്ളിയിൽ വരുമ്പോ ഫർദ വയലിന് വരുമ്പോ ഫർദ ക്ലാസ്സിന് വരുമ്പോ ഫർദ കല്യാണം വീട്ടിൽ പോകുമ്പോ കല്യാണം വീട്ടിൽ പോകുമ്പോ എത്രയോ നിങ്ങളൊക്കെ ആഡിറ്റോറിയത്തിൽ പോ എത്ര ഫർദ ഇട്ട പെണ്ണുങ്ങളെ കാണാം ഒന്നും ഇല്ലപ്പ എല്ലാം അങ്ങട്ട് സാരിയൊക്കെ ഉടുത്തിയിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മൂന്ന് ഭാര്യമാരെ ഇഷ്ടമായിരുന്നില്ല മൂന്ന് ഭാര്യമാരെ ഇഷ്ടമായിരുന്നില്ല ഇത് പറയുമ്പോ ഇന്ന് വീട്ടിൽ പോയിട്ട് പറയണം കേട്ടാ അല്ലാഹു ഈ പെരുമാറാകട്ടെ ഒന്ന് നേരെ ഇരിക്ക് ഷോക്ക് വേണ്ട നേരെ ഇരുന്നില്ല ഷോക്കണ്ണനൊക്കെ നേരെ ഇരിക്കാ എല്ലാരും നേരെ ഇരുന്നല്ലോ ഇൻഷാല്ലാ മൂന്ന് ഭാര്യമാരെ പ്രവാചകൻ ഇഷ്ടമായിരുന്നില്ല എന്ന് ഒന്നാമത്തെ ഭാര്യ മൈലാഞ്ചി ഇടാത്ത ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ എന്തിടാത്ത ഭാര്യ മൈലാഞ്ചി നിങ്ങളുടെ പെണ്ണുമ്പിള്ള ഇടാറുണ്ടോ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ മൈലാഞ്ചി ഇട്ട് കണ്ടിട്ടുണ്ടോ കല്യാണത്തിൻ്റെ അന്നിട്ടതാ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ആരുടെയെങ്കിലും കല്യാണം വരണം അപ്പൊ മൈലാഞ്ചി ഇടും സുറുമ കണ്ണിൽ സുറുമ തേക്കാത്ത പെണ്ണിനെ ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു നിങ്ങളുടെ ഭാര്യ സുറുമ ഇട്ട് കണ്ടിട്ടുണ്ടോ മരിക്കണം ഇടണമെങ്കിൽ വല്ലവനും എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ നിങ്ങൾ ഹദീസിന്റെ കിതാബ് എടുത്ത് നോക്ക് ഉരിങ്ങി വരാത്ത ഭാര്യ നമ്മളൊക്കെ കഷ്ടപ്പെടും വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ പറയും എനിക്ക് സ്വർണം വേണം വാങ്ങിച്ചു കൊടുക്കും അല്ലേ ഭാര്യ പറയുന്ന എനിക്ക് സാരി വേണം വാങ്ങിച്ചു കൊടുക്കും അവള് ചോദിക്കുന്നത് മുഴുവനും നമ്മൾ വാങ്ങിക്കൊടുക്കാറുണ്ട് എന്നാൽ നീ ഇന്ന് വരെ ഇതിട്ട് നിന്റെ ഭാര്യയെ കണ്ടിട്ടുണ്ടോ ഞാൻ എൻ്റെ ഭാര്യ ചോദിക്കുന്ന സ്വർണം വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരു സാരി ഉടുത്തണം അവൾ വെറുതെ ഇടുന്നത് സാരി ഉടുത്തണോ ഞാൻ വാങ്ങിത്തരാം പക്ഷേ എവിടെ ഉടുത്തണം അത് ഞാൻ തീരുമാനിക്കണം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സ്വർണം വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വർണം കാണിക്കേണ്ടത് ആരെയാ ഏതെങ്കിലും ഒരു രാത്രി നിന്റെ ആമിനെ സാരി ഉടുത്തി സ്വർണം ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടോ നിന്റെ കടപ്പറയിൽ അത് നിനക്കുള്ളതല്ല നാട്ടുകാർക്കുള്ളതാ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഉള്ളതല്ലേ നമ്മുടെ മുന്നിൽ വരുമ്പോ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്ത സ്വർണം ആ സ്വർണം എന്റെ ഭാര്യ ഒരിക്കലെങ്കിലും എന്റെ മുന്നിൽ ഇട്ടുകൊണ്ട് വരണ്ടേ അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കും അത് മൊത്തം അത് വല്ല കല്യാണ വീട്ടിൽ പോവോ നമ്മുടെ മുന്നിൽ വരുമ്പോ ഒരു കൂറ മാക്സി ഇട്ട് കരിയൊക്കെ വെച്ച് തേച്ച് സുഖമാണ് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴോ കുളിച്ച് ഒരുങ്ങി മനോഹരമായിട്ട് മുല്ലപ്പൂവൊക്കെ ഇട്ട് അവിടെ മൂന്നാലെണ്ണം കയ്യിലൊക്കെ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക എവിടെ പോവാ നാട്ടുകാരനെ കാണിക്കാൻ സ്വന്തം ഭർത്താവിനെ കാണിക്കാൻ
സ്വന്തയുടെ ചങ്ങാതി നിന്റെ മുന്നിൽ വരുമ്പോഴാണ് നിന്റെ ഭാര്യ ഒരുങ്ങേണ്ടത്. നിന്റെ മുന്നിൽ വരുമ്പോ പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല എന്തുകൊണ്ടാ കണ്ടവന്റെ അയൽവാസിയുടെ പെണ്ണുമ്പുള്ള തേടി പോകുന്ന എന്തുകൊണ്ടാ ഉസ്താദെ? എന്റെ ഇക്കാക്ക് പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് ഉസ്താദെ. ഞാൻ ചിരിക്കയ്യ, കാരണം എന്തേ? ഞാൻ ഒരിക്കലും ഭർത്താവിനെ കുറ്റം പറയൂല, ഇവള് നേരെയാകാത്തോണ്ടല്ലേ. പല പെണ്ണുങ്ങളുടെയും പരാതി ഭർത്താവിന് വേറെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ബന്ധമുണ്ടാകാനുള്ള കാരണം കണ്ടവന്റെ ഭാര്യയെ കണ്ടപ്പോ ആഗ്രഹം തോന്നാൻ കാരണം നീ നേരെയാകാത്തത് കൊണ്ടാ. നീ കൂറ മാക്സിയിട്ടുകൊണ്ട് എന്തിനാ നീ നല്ലതുപോലെ ഒരുങ്ങിക്കെട്ടി ഒരിക്കലെങ്കിലും ഒന്ന് സാരിയൊക്കെ ധരിച്ച് സ്വർണമൊക്കെ ഇട്ടുകൊണ്ട് കല്യാണ വീട്ടിൽ പോകുന്നത് പോലെ ഒരു രാത്രി നിന്റെ ഭർത്താവിന്റെ മുന്നിൽ പോ, കണ്ണും തള്ളിയിരിക്കും. അള്ളാഹു ഊറില്ലീങ്ങൾ വല്ല ഇറങ്ങിയോ? ഇതെന്റെ ആമിനാണോ, ഇതെന്റെ സുമയ്യാണോ എന്ന അത്ഭുതത്തോടുകൂടി ഭർത്താവ് തന്നെ നോക്കാം ഇതെന്താ സംഭവിച്ചേന്ന്. അതുകൊണ്ട് ആദ്യം പോയിട്ട് പെണ്ണുമ്പിള്ളക്ക് ഇത് പറഞ്ഞു കൊടുക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറയുമാ വീട്ട് പറഞ്ഞുകൊടു, ഹരി സ്വർണം ഞാൻ മേടിച്ചു തന്നത് അലമാരിക്കകത്ത് വെക്കാനല്ല, എനിക്ക് കാണണം. ഭാര്യക്ക് ഞാൻ പറയുന്നില്ല, ഭാര്യക്ക് നിങ്ങളുടെ ഭാര്യമാർക്ക് ജീൻസിന്റെ പാൻറ്റും ടീഷർട്ടും ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്ക്. നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം, കൊടുത്തിട്ട് പറയണം എവിടെ ധരിക്കണം? ബെഡ്റൂമിൻ്റെ അകത്ത്. ബെഡ്റൂമിൻ്റെ അകത്ത് വാതിലടച്ചിട്ട് ഭാര്യയോട് പറയണം നീ ധരിച്ചോ, സാരി നീ ഉടുത്തിക്കോ, എനിക്ക് കാണാനുള്ളതാ, നീ നാട്ടുകാർക്കുള്ളതല്ല. നാട്ടുകാരുടെ പുറത്തിറങ്ങുമ്പോൾ നീ മറച്ചുകൊണ്ടിറങ്ങണം. ഇതിനകത്ത് അള്ളാഹു ഹലാലാക്കി, അങ്ങനെ ചെയ്യേണ്ടത്. ഇത് നേരെ തിരിച്ച് അവിടെ എല്ലാം മറച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അവിടെ മറക്കി, പുറത്തിറങ്ങിയാൽ തുറക്കും. എന്താ അവസ്ഥ? ഒന്നും പറയാൻ പറ്റത്തില്ല. ലൈവ പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് പോയി കിടക്കേണ്ട വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം ക്ലിപ്പ് അവിടെ ഇറങ്ങണമെന്ന് അറിയത്തില്ല ഇപ്പൊ. അതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. സ്നേഹിക്കണം. നമ്മൾ ഇങ്ങനെ ഇതൊക്കെയാണ് ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഏറ്റവും കുറഞ്ഞത് ഇന്നും ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ മകളുടെ ജീവിതം വളരെ പ്രയാസമാണ്, അള്ളാഹു അവർക്ക് നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ. ഒരു 5 മിനിറ്റ് മാറ്റിവെക്കണം. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുടെ പരാതി എന്തെന്നറിയോ? ഭർത്താവ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളത്. ഒരു 5 മിനിറ്റ് മാറ്റിവെക്കും മനീഷ. ആ സാധുവിൻ എന്താ പറയേണ്ടത് എന്നൊന്ന് കേൾക്ക്. നിങ്ങളുടെ ഭാര്യമാർക്ക് എന്തോ പറയാനുണ്ട്, ആ പറയുന്നത് എന്താണെന്ന് മൊബൈൽ ഓഫാക്കി വെച്ചിട്ട്. അതാണ് ഒരു പ്രഭാഷകൻ പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഫോൺ ഓഫാക്കി വെച്ചിട്ട് കയറി പോകണം എന്നാണ് അയാൾ പറയുന്നത്. ഒരു കൗൺസിൽ നടത്തുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വേണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം. നിങ്ങളുടെ പരാതിയ വീട്ടിൽ കയറി ചെന്ന ഭാര്യ പരിഗണിക്കുന്നില്ല, അവളെ ദേഷ്യപ്പെടുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടണമെങ്കിൽ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യോ? ഉറക്കപ്പറ ഇൻഷാല്ലാ. എന്താ ചെയ്യേണ്ടതെന്നറിയോ? വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഫോൺ സ്വിച്ച് ഓഫ് ആക്ക. നീ വിളിക്കണോ, വെളിയിൽ നിന്ന് വിളിച്ചോ, എത്ര നേരം വേണമെങ്കിൽ. ആരെയൊക്കെ ഫോൺ വിളിക്കാനുണ്ടോ നീ വീടിന്റെ പുറത്ത് നിന്ന് ഗേറ്റിന്റെ പുറത്ത് നിന്ന് നാട്ടുകാരെ മുഴുവനും വിളിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ വീടിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിന്റെ ഫോൺ ഓഫാക്കി എവിടെങ്കിലും കൊണ്ടുപോയി. കാരണം ഇതങ്ങനല്ല, അങ്ങോട്ട് കയറുമ്പോൾ ഈ സാധനം കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് നിന്റെ ഭാര്യയ്ക്ക് പറയാൻ പലതും കാണും. നീ രാവിലെ ഇറങ്ങിപ്പോയതാ, വൈകിട്ട് വീട്ടിലേക്ക് പോകാം, തിരക്കായത് കാരണം നിന്റെ ഭാര്യ വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ വൈകുന്നേരം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരാദ്യം ആ കയറി ചെല്ലുന്ന ഒരു 10 മിനിറ്റ് ആര് വിളിച്ചാലും ഫോൺ എടുക്കരുത്, ഓഫാക്കി വെക്കണം. ഒരു 10 മിനിറ്റ് നീ കഴിഞ്ഞിട്ട് നീ ഓണാക്കി നോക്ക്. ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, അന്ന് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറ. എന്തിന് അന്ന് മക്കളോട് അല്പനേരം ഇരിക്ക്, ഭാര്യ എടുത്തു പോയിരുന്നിട്ട് അവക്ക് പറയാൻ വാ ആമിന നീ വാ, എന്താ അടുത്ത് വിളിച്ചിരുത്തി, എന്തേടി വിശേഷം എന്ന ദിവസം എന്തേ? അള്ളാഹു ഒന്ന് ചോദിച്ചു നോക്ക് സഹോദര. ഞാൻ ഒരൊറ്റ ദിവസം പറയുന്നു, നിങ്ങൾ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് കയറി ചെല്ല് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ ഫോൺ എവിടെങ്കിലും കൊണ്ട് ഓഫാക്കി വെച്ചിട്ട് ഒരല്പനേരം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുളിക്കുന്നതിന് മുമ്പ് ഭാര്യയെ വിളിച്ച് വാ നീ ഇവിടെ വന്ന് അടുത്തിരിക്ക്, എന്താ എന്ത് സംഭവം എന്താ? ഒരു 5 മിനിറ്റ് ഒന്ന് സംസാരിച്ചു നോക്കിയ അവർക്ക് സ്വർഗം കിട്ടിയ സന്തോഷം. കാരണം അവർക്ക് പറയാൻ വേറെ ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ഭാര്യ
പടച്ചവനെ ഭാര്യ ഹിജ്റ ചെയ്ത് വളം വരുന്നവള അവളെ ആദരിക്കൽ നമ്മുടെ ബാധ്യതയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബിയും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. നിന്റെ ഭാര്യ അവളുടെ വീട്ടിൽ നിന്ന്, അവളുടെ വാപ്പ, അവളുടെ ഉമ്മ, അവളുടെ വീട്, അവളുടെ കൂടപ്പിറപ്പ്, അവളുടെ കുടുംബക്കാര്, അവളുടെ കൂട്ടുകാര് സർവ്വതും വിട്ടിട്ട് ആരുമില്ലാത്ത ഒറ്റയ്ക്ക് നിന്റെ വീട്ടിൽ വന്നവളാ നിന്റെ ഭാര്യ. അവൾ ആദരിക്കണമെന്ന് നബിയാ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സാദൃശ്യമാവുക ആണും പെണ്ണും, അങ്ങനെയുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് എണ്ണി പറയുന്ന ആറാമത്തെ വിഭാഗം ആരെന്നറിയുമോ? റസൂലുള്ള പറയുന്ന സ്വഹാബ, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മളല്ലാത്തവരെ, മുത്തി നബി അല്ലാത്തവരെ അനുകരിക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നമ്മ അല്ലാത്തവരെ അനുകരിച്ചവനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. ആ പ്രവാചകൻ നമ്മുടെ നേതാവാണല്ലോ, നേതാവ് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ ജീവിക്കണം, ഒരു മുസ്ലിമിന് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് മുത്തി നബി സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് പടച്ചവനെ ജീവിക്കേണ്ടതെന്ന് റസൂലുള്ള പറഞ്ഞു തരാത്ത ഒരു കാര്യമില്ലല്ലോ. എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ചു തന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. പ്രവാചകനിൽ ശരിയില്ലാത്ത ഒരു കാര്യവുമില്ലല്ലോ. എങ്ങനെ എന്ത് ചെയ്യണമെന്ന് നിന്റെ ദീൻ പഠിപ്പിച്ചു തന്നതുപോലെ, നിന്റെ നേതാവ് പഠിപ്പിച്ചു തന്നതുപോലെ ലോകത്ത് ഒരു നേതാവും പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്തുകൊണ്ടാണ് മുത്തി നബിയുടെ പേര് കേൾക്കുമ്പോ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ പ്രവാചകൻ എങ്ങനെ ഇരിക്കുമെന്ന് പോലും നമുക്കറിയില്ല. എന്നാലും മുഹമ്മദുർ റസൂലുള്ളാ ആ പേരു പറഞ്ഞ അറിയാതെ സ്വലാത്ത് നമ്മുടെ നാവിലേക്ക് കടന്നു വരികയാ. പേര് കേട്ടാൽ അറിയാതെ സ്വലാത്ത് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരും. ആ മുത്തി നബിയെ കുറിച്ച് പറയുമ്പോ നമുക്ക് നൂറ് നാവാ. ആ മുത്തി നബിയെ കുറിച്ച് പറഞ്ഞ നമ്മുടെ കണ്ണ് നിറയുമല്ലോ. ലോകത്ത് മുഴുവൻ പേരും അത്ഭുതപ്പെട്ടു പോകുന്നത് എന്തെങ്ങനെ, എന്തുകൊണ്ടാണ് ഇവര് മുഹമ്മദിനെ സ്നേഹിക്കുന്നത്, ഇതുപോലെ മുഹമ്മദിന് ഒരാളും ഒരു നേതാവിനെയും ഇതുപോലെ സ്നേഹിച്ചിട്ടില്ലല്ലോ. അല്ലാഹുവേ, ഏതോ പാപപ്പെട്ട വനും മുത്തി നബിയെ ഇഷ്ടപ്പെടുകയാ. അതിന്റെ കാരണം ആ പ്രവാചകനിൽ ചര്യയില്ലാത്ത ഒരു കാര്യവുമില്ല. എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എന്ത് പറഞ്ഞുകൊണ്ടാണ് കഴിക്കേണ്ടത്, എവിടെ നിന്നാണ് കഴിക്കേണ്ടത്, എങ്ങനെ ഇരുന്നാണ് കഴിക്കേണ്ടത്, പടച്ചവനെ എന്തെല്ലാം ചെയ്യണമെന്ന്, ഒരു ഭക്ഷണം കഴിക്കുമ്പോ എന്തിനാണ് ടോയ്ലറ്റിൽ കയറുമ്പോ എന്ത് പറഞ്ഞുകൊണ്ട് കയറണം, ഏത് കാലി വെച്ചുകൊണ്ട് കയറണം, എന്ത് കൊണ്ട് പോകാൻ പാടില്ല, ബാത്റൂമിൽ ഇരിക്കുമ്പോ എങ്ങനെ ഇരിക്കണമെന്ന് നിന്റെ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. ഏത് കാലിനെ ആശ്രയിച്ചാണ് ഇരിക്കേണ്ടത്, ഏത് സൈഡ് ചരിഞ്ഞാണ് ഇരിക്കേണ്ടത്, നിന്റെ നേതാവ് നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തിനു വേണം ഒരു ഭാര്യ തന്റെ ഭർത്താവുമായി, ഭർത്താവും ഭാര്യയും കിടപ്പറയിൽ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് പോലും നീ എന്ത് പറയണം, നീ എന്തൊക്കെ പാടില്ല, എന്തൊക്കെ ചെയ്യണമെന്ന് പഠിച്ചവനെ അവിടെ പോലും നിയമം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. വിഷയം എടുത്തു നോക്കിയാലും പ്രവാചകനിൽ മാതൃകയില്ലാത്ത ഒരു കാര്യവും ഈ ദുനിയാവിലില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏത് കാര്യം, രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെ, ഭരിച്ച് കാണിച്ചു തന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ബാത്റൂമിൽ കയറുക, ഏത് കാലി വെച്ച് കയറണം, ഇടത് കാലി വെച്ച് കയറണം, അതിനകത്ത് കയറുമ്പോ എന്ത് കൊണ്ടുപോകാൻ പാടില്ല, അല്ലാഹുടെ അറബി നാമങ്ങളൊന്നും അറബി എഴുതിയതൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ബാത്റൂമിൽ കയറിയാൽ ഏത് കാലിനെ ആശ്രയിച്ചിരിക്കണം, ഇത് വേറെ അതിനെ പഠിപ്പിച്ചിട്ടുണ്ടോ,
നിങ്ങൾ ആലോചിച്ചോക്ക്, ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുക കിടപ്പറയിൽ. ആ കിടപ്പറയിൽ ബന്ധപ്പെടുമ്പോ എന്തു പറയണം, എന്തു ദുആ ചെയ്യണം, എങ്ങനെ നിങ്ങൾ ഭാര്യയുടെ ഔറത്ത് കാണാൻ പാടുണ്ടോ? എന്റെ ഭാര്യയുടെ ഔറത്ത് എനിക്ക് കാണാന്ന് പറഞ്ഞിട്ട് കാണാം, ഔറത്ത് പോലും നേരെ ചുവ കാണാൻ പോ നോക്കാൻ പാടില്ല. അതുകൊണ്ടാ ലൈറ്റ് അണച്ചിട്ടൊക്കെ, ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അള്ളാഹു കാത്തിരിക്കുക മാറാ, എന്നെ പരസ്യമായിട്ടല്ലേ. ഹദീസ് എടുത്തു നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔറത്ത് ഒരൊറ്റ ഭാര്യയും കണ്ടിട്ടില്ല. ഒരൊറ്റ ഭാര്യമാര് പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. നിങ്ങൾക്ക് ചില ഉസ്താദന്മാരുടെ ക്ലാസ്സുകളുണ്ട്, അതൊക്കെ കേട്ട് പഠിക്കണം. ചെറുപ്പക്കാരൊക്കെ നിങ്ങൾക്ക് പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, മണിയറയിലെ ജീവിതത്തിൽ, ബെഡ്റൂമിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതിലുണ്ടാകുന്ന നഷ്ടങ്ങൾ, അതിലുണ്ടാകുന്ന പാപങ്ങൾ, ദ്രോഹങ്ങൾ എത്രയോ ഉണ്ട്. അതൊക്കെ ഉസ്താദന്മാർ, അതൊക്കെ നമുക്ക് പച്ചയായിട്ട് പറയാൻ കഴിയില്ല. അതൊക്കെ കേൾക്കണമെങ്കിൽ ചില ഉസ്താദന്മാരുടെ ഒക്കെ വയലുകളുണ്ട് പ്രത്യേകമായിട്ട്. അതൊക്കെ ഇരുന്ന് പഠിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ കേൾക്കേണ്ട, ഒരുമിച്ചിരുന്ന് കേൾക്കേണ്ട ചില പ്രസംഗങ്ങളുണ്ട്. അതൊക്കെ കേട്ടിട്ട് ചെയ്യാൻ പാടില്ലാത്തതും പാടുള്ളതുമുണ്ട്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യുന്നത് ശരിയാണോ, പാപമാണോ, തെറ്റാണോ, ഇതൊക്കെ ഉണ്ട് പഠിക്കണം കുടുംബജീവിതത്തിലും. ഇതെല്ലാം അല്ലാഹുവിന്റെ ദീൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകന്റെ ചര്യയല്ലാത്തത് വേറെ ആരെങ്കിലും പിൻപറ്റിയാൽ, വേറെ ആരെങ്കിലും പിൻപറ്റിയാൽ അവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസ് ഞാൻ പറയാം, വലാ തഖസുറു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, തലയുടെ മൂന്നറ്റവും നിങ്ങൾ മുറിക്കരുത് എന്ന് നബിയുന റസൂലുള്ളാഹി ഒക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടി എങ്ങനെ, ഇന്നത്തെ കുട്ടികളുടെ മുടി വെട്ടൽ അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ വിട്ട മൂന്ന് ഭാഗം മാത്രം, അതെങ്ങനെ പറ്റ പട്ടി കടിച്ചതുപോലെ ഇങ്ങനെ മിശയും വെച്ചങ്ങിട്ട് പിടിക്കുക, ഇവിടെ ഇങ്ങനെ കിളിയുടെ കൂട് പോലെ കുറച്ചിട. അള്ളാഹിന്റെ ദീൻ എടുത്ത് നോക്ക്, ഇസ്ലാമിന്റെ നിയമം എടുത്ത് നിങ്ങൾ നോക്ക്, തബറാനിയിലെ ഹദീസ് കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുടി ഇങ്ങനെ വളർത്തുകയാണെങ്കിൽ ഞാൻ പറയുന്നത് വളർത്തിക്കോ, ഉമ്മാനെ പോലെ വളർത്തിക്കോ. മുടി വളർത്താം, ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് സുന്നത്ത. മുടി വളർത്താം, എങ്ങനെ വളർത്തിക്കോണം, മൊത്തം ഉമ്മായെ പോലെ അങ്ങ് വളർത്തിക്കോണം. എടാ പടി വെട്ടാൻ പാടില്ല, എവിടെന്ന് പിടിച്ചു നോക്കിയാലും ഒരേ നീളം, എവിടെന്ന് പിടിച്ചു നോക്കിയാലും ഒരേ നീളം. അല്ലാതെ നിനക്ക് ഈ സൈഡ് മൊത്തവും പറ്റയും പെട്ടി, ഈ സൈഡ് മൊത്തവും പറ്റ പെട്ടി, ഇവിടെയും പെട്ടിയിട്ട് കൂട് കെട്ടാൻ പാടില്ല. കുരുവിയുടെ കൂട് അള്ളാഹു കാക്കുമാറാകട്ടെ. അതാ നമ്മുടെ കോലം അങ്ങനെ, ചെറിയ മക്കൾ പോലും. എൻ്റെ സിനാനും പറയിടക്ക്, മറ്റേ മുടി എന്താ അങ്ങനെ മുകളിലോട്ട് വെക്കണെന്താപ്പ, എന്താടാ എങ്ങനെ പറയാൻ മുടിക്ക്, സ്പ്രൈറ്റാ എന്താടാ സാജിദ പറടാ. അവനറിയത്തില്ല, അള്ളാഹു അലം, ആർക്കും അറിയത്തില്ല. എന്താപ്പാ മുടിയില്ല, എന്ത് കുട്ടികള് മുകളിലേക്ക് ഇങ്ങനെ മുടി വെക്കുന്നതിന് എന്താ പറയാ, എന്തോ പറയുമല്ലോ അപ്പ, സ്പ്രൈറ്റെന്നോ സ്വീറ്റെന്നോ എന്തോ പറയും. ശരി, എന്തോലും ആവട്ടെ, നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാ. ഇന്നത്തെ കുട്ടികൾ, എന്റെ മകൻ ഇങ്ങനെ, കാരണം അതാ ചെറിയ കുട്ടിയാണ്, ഒന്നാം ക്ലാസ്സിൽ പഠിക്കപ്പോഴും അല്ലേ നാസറിന്റെ മുടിയൊക്കെ മക്കളെട്ടാ സൂക്ഷിക്കണം. നാസറിന്റെ മോൻ, എനിക്ക് വലിയ അത്ഭുതമായി പോയി. ഞാൻ ഈ അടുത്തൊരു വഴുതി ഞാനിങ്ങനെ പറഞ്ഞു, തൊഴുത്തിൽ മുൽക്കമന്തശാ, അധികാരം അള്ളാഹു കൊടുക്കും. അധികാരം കൊടുക്കുമ്പോ ചിലരെന്ത് ചെയ്യും, അധികാരം കൊണ്ട് വലിയവരാകും. അള്ളാഹു അധികാരം കൊടുത്തിട്ട് ചിലരെ, ഇപ്പൊ ഞാനിങ്ങനെ നാസറിനെ പറഞ്ഞേ, ഓനല്ലേ പറഞ്ഞത് ഡോക്ടർ അബ്ദുൽ കലാമിനെ പോലെ ആവണമെന്നില്ലേ. എനിക്ക് വലിയ അത്ഭുതം തോന്നി, അവൻ തന്നെ പറഞ്ഞത് എനിക്ക് ഡോക്ടർ അബ്ദുൽ കലാം അയാളെ പോലെ ആകണമെന്ന്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നില്ല മനുഷ്യൻ, പക്ഷെ അദ്ദേഹത്തിന് എല്ലാവരും കണ്ടിട്ടില്ലെങ്കിലും അവന്റെ ഹൃദയത്തിൽ പോലും അദ്ദേഹത്തെ കുറിച്ചൊരു മതിപ്പുണ്ടായി. എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് ഒന്നാലോചിക്കെ, അള്ളാഹു അധികാരം കൊടുത്തു, അവസാനം നാണം കെട്ട് വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട വന്നു. അപ്പൊ അവന്, നീ ആചങ്ങാതി ഒന്നും ആവണ്ട, നീ ഹാഫിളായാ മതി കേട്ടടാ, ഇൻഷാല്ലാ ഹാഫിളായ ഒരു ശാസ്ത്രജ്ഞനാവും നീ കേട്ടാ, നിനക്ക് ആവണ്ടെന്നല്ല, അബ്ദുൽ കലാമിനെ പോലെ ആകണമെങ്കിൽ ഹാഫിളായിട്ടാകണം. അള്ളാഹിന്റെ ഖുർആൻ ഹൃദയത്തിലുള്ള ഒരു ഒരു എഞ്ചിനീയർ, ഒരു ഡോക്ടർ, ഒരു കളക്ടർ, അതൊക്കെയാണ് നമ്മുടെ ഇസ്സത്ത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു അവനെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മകനായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളുടെ മുടി അവിടെ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം.
നല്ലതുപോലെ ശ്രദ്ധിക്കണം. എല്ലാ ഭാഗങ്ങളും ഒരുപോലെയാകുന്ന രീതിയിൽ അല്ലാതെ ജൂതന്മാരുടെ രൂപം നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്താണ് ഞാനും നിങ്ങളും ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മീശ പറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മീശ പറ്റ വെട്ടുക, താടി നിങ്ങൾ നീട്ടി വളർത്തുക, മുടി നിങ്ങൾ വെട്ടി ഒതുക്കി വെക്കുക, ഇതിന്റെ സുന്നത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കുക. അതുകൊണ്ട് ഏതൊരു കാര്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റാൻ പരിശ്രമിക്കുക. അല്ലാഹു ബാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 7 കാര്യങ്ങൾ നമ്മൾ എണ്ണിപ്പഠിച്ചു. ഒന്ന്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഞ്ചിക്കുന്നവൻ എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2, മീശ വടിക്കുന്നവൻ, മീശ വടിക്കുന്നവൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മീശ വടിച്ചു കളയരുത്, മീശ വളർത്തിക്കൊണ്ട് നടക്കരുത്. മീശ വെട്ടണം, വെട്ടി ഒതുക്കി വെക്കണം, മീശ വെട്ടി ഒതുക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മീശ വളർത്താനല്ല പറഞ്ഞത്, വെട്ടി ഒതുക്കാത്തവൻ, വടിക്കുന്നവൻ അവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. 3, മയ്യത്തിന്റെ മുന്നിൽ ഇരുന്ന് കൊണ്ട് അട്ടഹസിച്ച് നിലവിളിച്ച് കരയുന്നവൻ അവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല. 4, ആണിന്റെ രൂപം കെട്ടുന്ന പെണ്ണ്, പെണ്ണിന്റെ രൂപം കെട്ടുന്ന ആണ് അവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 5, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ചര്യയല്ലാതെ മറ്റുള്ള ചര്യ ജീവിതത്തിൽ പിൻപറ്റുക. പ്രവാചകന്റെ ചര്യയല്ലാതെ മറ്റുള്ള ചര്യകൾ ജീവിതത്തിൽ പിൻപറ്റുക. നേതാവായിട്ടും മറ്റു പലരെയും കൊണ്ടു നടക്കുക, മോഡലായിട്ട്, റോൾ മോഡലായി മറ്റു പലരെയും. എന്റെ ചെറുപ്പക്കാര, സ്വഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്ക്, നിനക്ക് മോഡലാക്കാൻ പറ്റി എത്രയോ സ്വഹാബത്ത്. മിസ്അബ് റളിയല്ലാഹു തആലാനഹു, ഉമൈ റളിയല്ലാഹു തആലാനഹു, ഇങ്ങനെ തുടങ്ങുന്ന നൂറുകണക്കിന് സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് മോഡലാക്കാനുണ്ട്. അവരുടെ ചരിത്രങ്ങൾ പഠിക്കുക, വായിക്കുക, അവരുടെ ജീവിതം പിൻപറ്റു. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടം നടുത്തതായി പറയുകയാണ്, വിവാഹം കഴിക്കാത്തവൻ എന്നിൽ പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇതുകൂടെ പറഞ്ഞു നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, അനായിഷത്ത് റളിയല്ലാഹു തആല അൻഹ കാലത്ത് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നികാഹു മിൻ സുന്നതി ഫമൻ ലം യഫഅൽ ബി സുന്നതി ഫലൈസ മിന്നി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, വിവാഹം കഴിക്കാത്തവൻ വിവാഹം കഴിക്കുന്നത് എന്റെ സുന്നത്തിൽ പെട്ടതാണ്. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, വിവാഹം കഴിക്കാതെ നടക്കുന്നത് വിവാഹം കഴിക്കാതെ നടക്കുന്നവന് എന്റെ വിഭാഗത്തിൽ പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ റസൂല് പറഞ്ഞു. വിവാഹം കഴിക്കണം, അത് എന്റെ സുന്നത്താ. വിവാഹം കഴിക്കാത്തവൻ എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ചെറുപ്പക്കാരൊക്കെ കണ്ണു തള്ളി, കെട്ടേണ്ട സമയത്ത് കെട്ടാതെ നടക്ക. എന്റെ പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിക്കണം, ചിലരുണ്ട് കെട്ടാറേയില്ല, ചിലര് വിവാഹം കഴിക്കാത്തതിന് ചില കാരണങ്ങളുണ്ട്, അത് പോകട്ടെ. ചില കാരണങ്ങൾ, ചിലപ്പോൾ ഭാര്യയെ പോറ്റാൻ കഴിവില്ലാത്തവർ കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവർ കാണാം. പക്ഷേ ആരോഗ്യമുണ്ട്, കെട്ടാറില്ല. ഇങ്ങനെ നടക്കണം, 25 28 30 33 35 38 40 ഇങ്ങനെ നടക്കാം പെണ്ണ് കെട്ടാതെ. ഞാൻ പെണ്ണ് കെട്ടുന്നില്ല, ഒറ്റയ്ക്ക് ജീവിക്കുക. അവൻ ഇസ്ലാമിൽ, അവൻ മുസ്ലിമീങ്ങളിൽ, മുത്തുനബിയുടെ വിഭാഗത്തിൽ പെട്ടവനല്ല. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. പെണ്ണ് കെട്ടണ്ടേ? 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 കെട്ടിയ നിങ്ങളിനി എന്ത് കെട്ടാനാ? പെണ്ണ് കെട്ടിയല്ലോ, 4 കെട്ടാമെന്നല്ലേ, വല്ല പരിപാടി ഉണ്ടോ? ഏഹ്, 4 വരെ. ഏതൊരു ഒരാള് വഴുത് പറയുമ്പോ പറയാ, പെണ്ണുങ്ങൾ പറയണം, ഭർത്താവിനോട് പറയണം അത്രേ. ഇതൊരു ഒരാളിൻ്റെ വാട്സപ്പിൽ ഒരു സഹോദരി മെസ്സേജ് ഇട്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട്.
ഉസ്താദന്മാരെ പെണ്ണ് കെട്ടുമ്പോൾ ഉസ്താദന്മാരെ തന്നെ ഈ രണ്ടും മൂന്നാമതും കെട്ടുന്നതിൻ്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എത്രയോ വിധവകളുണ്ടെന്ന്, എത്രയോ വിധവകളുണ്ട്, ഭർത്താക്കന്മാർ മരിച്ചുപോയ പാവപ്പെട്ട പെണ്ണുങ്ങളുണ്ട്, അവർക്കൂടെ ഒരു ജീവിതം വേണ്ട. ഉസ്താദ് വാഴ്ന്നു പറയണമെന്നാണ് പറയുന്നത് എൻ്റെ അടുത്ത്. എന്നിട്ട് വേണം അല്ലാഹു അഅലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലൊക്കെ ഈ രണ്ടാമത് അങ്ങോട്ടൊക്കെ ഇപ്പോൾ കഴിഞ്ഞാൽ എത്രയോ പേര് രണ്ടും മൂന്നൊക്കെ കെട്ടിയിട്ടും എന്നിട്ട് ചിലവിന് പോലും കൊടുക്കാത്ത. ഈ അടുത്ത് മലപ്പുറം ജില്ലയിൽ നിന്നൊരു സഹോദരി കരഞ്ഞുപോയി മെസ്സേജ് എഴുതിയപ്പോൾ, ഉസ്താദ് എൻ്റെ ഭർത്താവ് എന്നെ രണ്ടാമത് വിവാഹം കഴിച്ചതാ, എനിക്ക് 3 വയസ്സുള്ള ഒരു മകളുണ്ട്, 8 മാസം ഞാൻ ഗർഭിണിയാണ്, എൻ്റെ കുഞ്ഞിന് പനിയാ ഉസ്താദ്, ഒരു 500 രൂപ ചോദിച്ചാൽ പോലും തരത്തില്ലെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ ചോദിച്ചാൽ പോലും. ഓ, ഇങ്ങനെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നവൻ അല്ലാഹു അഅലം റബ്ബിൻ്റെ മുന്നിൽ എന്തു പറയും? അല്ല വെറുതെ വിടുവോ? ആ ഒരു ജീവിതം സ്വപ്നം കണ്ട് അവസാനം രണ്ടാം കെട്ടുകാരനാണ്, കുഴപ്പമില്ല ഒരു ജീവിതം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അവൻ്റെ അവൻ 2-3 മക്കളെ ഉണ്ടാക്കി കൊടുത്തിട്ട് ചിലവിനും കൊടുക്കാതെ തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ നടക്കാം. ചില ബിരുദന്മാരിങ്ങനെ നാട് നടുവ് നടന്നിങ്ങനെ കെട്ടിക്കെട്ടി പഠിക്കുന്നവർ അല്ലാഹു അഅലം. 2-3 വിവാഹം കഴിക്കാം ഇസ്ലാം അനുവാദം തരുന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യമാരെ ഒരേ രീതിയിൽ നീ കാണണം. അതാ ഏറ്റവും വലിയ, നമുക്കറിയാം നമ്മൾ 2 വിവാഹം കഴിച്ചാൽ 2 ഭാര്യമാരെയും ഒരേപോലെ ഒന്നാമത്തെ പെണ്ണിനെ കാണുന്നത് പോലെ തന്നെ രണ്ടുപേർക്കും തുല്യ അവകാശം. അത് കൊടുക്കാൻ പറ്റാത്തവൻ കെട്ടാൻ പാടില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. അവൻ നാളെ നിന്നിനായി അള്ളാന്റെ കോടതി വരുമെന്ന. എന്നാൽ ചിലരുണ്ട് 1-2 വിവാഹങ്ങൾ കഴിച്ചു 2 ഭാര്യമാരെയും ഒരു വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ നോക്കുന്നവരുമുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല. അള്ളാഹു നമുക്ക് തന്ന ജീവിതമെങ്കിലും നല്ല നിലയിൽ കൊണ്ടു നടക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും ചോദിക്കും, എന്തിനാ ഉസ്താദെ പെണ്ണ് കിട്ടുന്നത്? ഒറ്റയ്ക്ക് നടന്നാ പോരെ അല്ലേ? ഒരു വലിയ ചോദ്യമാണ്, എന്തിനാ പെണ്ണ് കിട്ടുന്നത്? എന്തിനാ ഇപ്പൊ പെണ്ണ് കിട്ടുന്നത്? എന്താ പല ചെറുപ്പക്കാരുടെയും സംശയമാണ്, പെൺകുട്ടികളുടെ സംശയമാണ്, എന്തിനാ ഉസ്താദെ പെണ്ണ് കിട്ടുന്നത്? വിവാഹ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ വലിയ പേടിയാ പെൺകുട്ടികൾക്കൊക്കെ. പക്ഷെ അല്ല പറഞ്ഞത് പെണ്ണ് കിട്ടിയ 2 കാര്യങ്ങൾ കിട്ടുമെന്ന്. വിവാഹം കഴിച്ചാൽ അതിലൂടെ 2 കാര്യങ്ങൾ കിട്ടും. 1, മനസമാധാനം കിട്ടും. അല്ല പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല, അല്ല പറയുന്ന വിവാഹം കഴിക്ക്, ആ വിവാഹം കഴിച്ചതിലൂടെ നിനക്ക് സമാധാനം കിട്ടും. ഇത് ഖുർആൻ പറയുന്നു. എന്നാ പെണ്ണ് കെട്ടിയിട്ട് സമാധാനം കിട്ടി എത്ര പേരുണ്ട്? നമ്മൾ പറയുന്നത് ഖുർആൻ പറയുന്നു പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടും. നമുക്കാണെങ്കിൽ സമാധാനം പോയത് കെട്ടിയപ്പോഴാ. അപ്പൊ ഏതാ തെറ്റ്? ഖുർആനാണോ നമ്മളാണോ? പറഞ്ഞങ്ങാതി, ഖുർആൻ തെറ്റുപറ്റുമോ? പറ്റൂല. പിന്നെ ആർക്കാ തെറ്റ് പറ്റിയത്? നമുക്ക്. നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ടാ നമുക്ക് സമാധാനം കിട്ടാത്തത്. അല്ലാഹു ഈ മന്ത്രിമാറാകട്ടെ. അങ്ങനെ ചിന്തിക്കേണ്ടത്, ഖുർആൻ പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിക്ക്, വിവാഹം കഴിച്ച സമാധാനം കിട്ടും. തെളിവ് വേണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെയൊക്കെ ആഗ്രഹം എവിടെ പോകണമെന്നാ? നമ്മുടെ ആഗ്രഹം എവിടെ പോകണമെന്നാ? പറ പറ, സ്വർഗത്തിൽ പോകണമെന്നല്ലേ? എങ്കിൽ ആദൻ നബി അലിഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ വിട്ടു. ആദൻ നബി അലിഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ വിട്ടപ്പോ സ്വർഗത്തിലൂടെ നോക്കുമ്പോ പാലരുവികളും തേനരുവികളും തേനിന്റെ ആറും ഓഹ് പാലിന്റെ പുഴയും ഓഹ് ഊറില്ലീങ്ങളും. അല്ലാ, ആദൻ നബി ഇങ്ങനെ തിന്ന് സൂചിച്ച് നടക്ക. പക്ഷേ എന്തപ്പോ മുഖത്തൊരു സന്തോഷമില്ല ആദൻ നബിക്ക്. അള്ളാഹു ആദൻ നബിയോട് ചോദിച്ചു, ആദമേ ഈ സ്വർഗം നിനക്ക് തന്നിട്ട് എന്തേ ഒരു സന്തോഷമില്ലാത്ത മുഖത്തെന്തേ ഒരു സന്തോഷമില്ലായ്മ? പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല അല്ലാഹു. അതാ ചെറുപ്പക്കാര് പഠിക്കണം. അള്ളാന്റെ സ്വർഗം ഞാൻ ജീവിക്കണത് തന്നെ അവിടെ പോകാനാ, ഞാൻ ജീവിക്കുന്നത് തന്നെ അവിടെ പോകാനാ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആ സ്വർഗത്തിലൂടെ ആദം നബി നടന്നപ്പോ അള്ളാഹനോട് പറയാ, പടച്ചിലോ ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. ഹവ്വ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ആദം നബിക്ക് കൊടുത്തപ്പോഴാ സന്തോഷം കിട്ടിയത് എന്ന് ചരിത്രം പറയാ.